ओम श्री गणेश शारदा गुरुभ्यो नमः। पीतांबरं करविराजित शंकुचक्र कौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुंदर मंदहासं वातालेशमनिशं हृदि भावयामि। असारे संसारे विषय विषसंगा कुलधिया क्षणार्धं क्षेमार्थं विपदशुकगाथा तुलसुधा किमर्थं व्यर्थं वो व्रजतकुपदे कुलसितगते परीक्षसाक्षीय श्रवणगत मुक्तियुक्तिकथने जन्माद्यस्य यदोन्नयादितदरदश्चाप्ते शभिघ्नस्वराड तेने ब्रह्मकृतायादिकवे मुह्यन्दिय सूरया तेजोवारिमृदा यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं वरं धीमहि। श्रीमद्भागवतं तृतीयस्कन्धम् अधैकत्रिंशत्तमोऽध्याय മുപ്പതാമത്തെ അധ്യായം. തമോഗുണി ജീവാത്മാവിൻ്റെ മരണശേഷം സഹിക്കേണ്ടി വരുന്ന അനുഭവങ്ങളെയാണല്ലോ വിവരിച്ചത്. മുപ്പത്തൊന്നാമത്തെ ഈ അധ്യായം രജോഗുണിയായ ആത്മാവിന് ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ഗർഭത്തിൽ പ്രവേശിച്ചിട്ട് അനുഭവിക്കേണ്ടി വരുന്ന യാതനകളെയും ആ ആത്മാവ് തൻ്റെ പൂർവജന്മങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചിട്ട് ഈശ്വരചിന്തനവും സ്തുതിയും ചെയ്യുന്നതും അതിനുശേഷം ജനനത്തിന് ശേഷം എപ്രകാരം ആ സ്തുതികളെ ആ പൂർവ്വജന്മത്തിൻ്റെ തൻ്റെ കർമ്മങ്ങളെ അതെല്ലാം പശ്ചാത്തപിച്ചിട്ട് ഭഗവാനെ സ്തുതിച്ചു അതെല്ലാം മറക്കും. എന്നിട്ട് ആ ഭഗവാനോട് ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളെയും മറന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ എന്ന ആസക്തിയിലും ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ആ ദേഹാധ്യാസം ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ആ ആസക്തിയിലും ആ ബോധത്തിലും മുഴുകി കഴിഞ്ഞുകൂടുന്നതിനാണ് ഈ അധ്യായം വിവരിക്കുന്നത്. ശ്രീഭഗവാനുവാച കർമ്മണാ ദൈവനേത്രേടാ ജന്തുർദേഹോപവർത്തയേ ശ്രിയാ പ്രവിഷ്ട ഉദരം പുംസോ രേതകണാശ്രയ കലലം തേകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ബുദം ദശാഹേന തു കർക്കണ്ടോ പേശ്യണ്ടം വാ തതപ്പരം മാസേന തു ശിരോദ്വാഭ്യാം ബാഹ്വാംഗ്രാദ്യംഗ വിഗ്രഹ അകലോ മാസി ചർമാണി ലിംഗച്ഛിദ്രോത്ഭവ സ്ത്രീഭി. കപില ഭഗവാൻ മാതാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ജീവാത്മാവിന് കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കി കൃമികീടങ്ങളിൽ വരെ പോണ്ടി വരും തമോഗുണിയായിട്ട് ജീവിച്ച ആ ജീവാത്മാവിന് നരകയാതനകൾക്ക് ശേഷം എന്ന് പറഞ്ഞു. ഇവിടെ രജോഗുണിയായിട്ട് ജീവിച്ച ആ ജീവാത്മാവിന് ആ പല യാതനകൾ അനുഭവിക്കേണ്ടി വരും. അതിനുശേഷം ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ആ ജീവാത്മാവിന് ഒരു ശരീരം, ഒരു മനുഷ്യ ശരീരം കിട്ടുന്നതിനായിട്ട് പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ആ രേതസ്സിൽ കൂടെ സ്ത്രീഗർഭത്തിൽ പ്രവേശിക്കണു. ഒരു ദിവസം കൊണ്ട് ആ രേതസ് രക്തത്തിനോട് ചേർന്നിട്ട് കലലമായിത്തീരുന്നു, അഥവാ ഒരു ചെറിയ പത മാതിരിയോ അല്ലെങ്കിൽ ഒരു ഒരു കുമിള മാതിരിയോ അങ്ങനെ എന്തെങ്കിലും ആയിത്തീരുന്നു. 5 ദിവസം കൊണ്ട് അത് വീണ്ടും ഒരു കുമിള തന്നെ ആയിത്തീരുന്നു. 10 ദിവസം കഴിയുമ്പോൾ അത് ഉറച്ചിട്ട് ഒരു കർക്കണ്ടു അല്ലെങ്കിൽ ഒരു പിണ്ടമായിട്ട് പരിണമിക്കുന്നു. ശരീരപ്രാപ്തി എപ്രകാരമാണ് ഉണ്ടാവുന്നത് എന്നാണ് കപില മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം അത് ക്രമേണയായിട്ട് ഒരു മുട്ടയ മാതിരിയോ അല്ലെങ്കിൽ ഒരു മാംസപിണ്ഡമായിട്ടോ ഒക്കെ പരിണമിക്കണം. ചതുർഭിർധാവത സപ്ത പഞ്ചഭി ക്ഷുത്രിഡ് ഭവ ഷഡ്ഭിർജരായുണാവീത കുക്ഷോ ബ്രാഹ്മ്യതി ദക്ഷിണേ മാതൃജഗ്ദാനപാനധ്യൈർ ആതുരസമ്മതേ ശേദേവിൻമൂത്രയോ സർഗർത്തേ സജന്തുർജന്തുസംഭവേ ക്രമിഭീക്ഷത സർവാംഗ സൗകുമാര്യാ പ്രതീക്ഷണം മൂർച്ഛമാപ്നോത്യുരു ക്ലേശാത് തത്രത്യൈ ക്ഷുതിതേർമുഹു കടുതീഷ്ണോഷ്ണ ലവണ രൂക്ഷാമ്ലാദിഭിർ ഉൽബണി മാതൃഭുക്തേർ ഉപസ്പൃഷ്ട സർവാംഗോ ചിതവേദന ഉൽബേണ സംവൃത തസ്മിൻ അന്ധ്രൈശ്ച ബഹിരാവൃത ആസ്തേ കൃത്വാ ശിരക്കുക്ഷോ ഭുക്ന പൃഷ്ടശിരോധര അകൽപസ്വാംഗചേഷ്ടായ ശകുന്ത ഇവ പഞ്ജരേ തത്ര ലബ്ധസ്മിതിർദേവാ കർമ്മജന്മശതോദ്ഭവം സ്മരൻ ദീർഘമനുശ്വാസം ശർമ്മക്കിം നാമ വിന്ദതേ ആരഭ്യ സപ്തമാസ്
സപ്തമാൻ മാസ ലബ്ധബോധോപിവേപിത നൈകാത്രാസ്തേ സുതിവാദേ വിഷ്ടാ ഭൂരിവതു സോദര നാദമാന ഋഷിർഭീത തപ്തവധ്രി കൃതാഞ്ജലി സ്തുവീതതം വിക്ലവയാ വാചായേനോദരേർപ്പിത. ആ മാംസപിണ്ഡം ഒരു മാസം കൊണ്ട് അത് ആ മാംസപിണ്ഡത്തിന് ശിരസ്സുണ്ടാവണു, രണ്ട് മാസം കൊണ്ട് കൈകാലുകൾ പ്രത്യക്ഷമാവണു, പിന്നെ മറ്റ് ശരീരഭാഗങ്ങൾ അവയവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങണു, മൂന്ന് മാസം കൊണ്ട് നഖം അസ്ഥി രോമം സ്ത്രീ പുരുഷ ലിംഗത്തിൻ്റെ ആ സ്ഥാനം ലിംഗദ്വാരം ത്വച്ച ഇതെല്ലാം ഉണ്ടാവണു, നാല് മാസം കൊണ്ട് സപ്തധാതുക്കൾ ഉണ്ടാവണു, രക്തം മജ്ജ മാംസം മേദസ് അങ്ങനെയുള്ള അതെല്ലാം പ്രകടമാവാൻ തുടങ്ങണു. അഞ്ചാമത്തെ മാസത്തിൽ വിശപ്പ് ദാഹം ഇതെല്ലാം ഉണ്ടായിത്തീരുന്നു. ആറാമത്തെ മാസത്തിൽ ജരായുവിൻ്റെ ആ മാതാവിൻ്റെ ശരീരത്തിൻ്റെ ഗർഭത്തിൻ്റെ ഉള്ളിലുള്ള ആ വായു ജരായു അതിനാൽ പ്രേരിതനായിട്ട് മാതാവിൻ്റെ ഉദരത്തിൻ്റെ വലത്ത് ഭാഗത്ത് ചലിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം ആ മാതാവ് കഴിക്കുന്ന അന്നപാനാദികൾ കൊണ്ട് ശരീരം പുഷ്ടിപ്പെട്ട് മലമൂത്രാദികളുടെ മധ്യത്തിൽ കിടക്കണു. വിശപ്പ് കൊണ്ട് കേഴുന്ന അവനെ കൃമി മുതലായവ കടിച്ച് മുറിവേൽപ്പിക്കുന്നു. അമ്മ ഭക്ഷിക്കുന്ന എരിവ് ഉപ്പ് ചവർപ്പ് തുടങ്ങിയ രസങ്ങളടങ്ങിയ അല്ലെങ്കിൽ ചൂട് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. ആ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് ആ ജീവാത്മാവിൻ്റെ ശരീരമാകെ വേദന അല്ലെങ്കിൽ നീറൽ ഒക്കെ തോന്നുന്നു. ശരീരമാകെ അഴുക്ക് പുരണ്ടിട്ട് പൊക്കിൾ കൊടി ആ പൊക്കിൾ കൊടിയൊക്കെ ചുറ്റിയിട്ട് കഴുത്തിനും ശരീരത്തിനുമൊക്കെ മേലെ ചുറ്റിയിട്ട് പൃഷ്ഠവും മുതു അല്ലെങ്കിൽ നമ്മുടെ പൃഷ്ഠഭാഗം ഇങ്ങനെ കോടിയിട്ട് അതിങ്ങനെ വളഞ്ഞിട്ട് ശിരസ് ആ കുക്ഷിയിലിങ്ങനെ വയറിൻ്റെ ഉള്ളിൽ വളരെയധികം ഒരു പക്ഷി എങ്ങനെയാണോ ഒരു കൂട്ടിൽ പിന്നെയും അതിന് അനങ്ങാൻ പറ്റും, പക്ഷേ ഈ ശിശുവിന് ഒട്ടും അനങ്ങാനേ പറ്റില്ല. അങ്ങനെ ആ ഗർഭപാത്രത്തിൽ അതിന് കഴിയേണ്ടി വരുന്നു. ഒരു കൂട്ടിലടച്ച പക്ഷിയെപ്പോലെ ശരീരം അനക്കാനോ എന്തെങ്കിലും പ്രതികരിക്കാനോ ഒന്നിനും സാധ്യമല്ല. ആ സമയത്ത് ആ ജീവാത്മാവ് ഈശ്വരൻ്റെ അനുഗ്രഹം കാരണം അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഇച്ഛ കാരണം പൂർവജന്മകർമ്മങ്ങളൊക്കെ ഓർത്തു പോണു. ആ പൂർവജന്മങ്ങളിലെ അനേകം ജന്മങ്ങളിലെ ആ ഓർമ്മ ബോധത്തിൽ ഉദിക്കണു. ചിത്തം ആ സമയത്ത് ചിത്തം ജാഗ്രതമാവണു. ഏഴാം മാസം മുതൽക്ക് സൂതികാവായുവിനാൽ പ്രേരിതനായിട്ട് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കണു. ആ ഗർഭപാത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം അല്പമായിട്ട് അത് ചലിക്കാൻ തുടങ്ങണു. ഈ സമയത്ത് ഭയാക്രാന്തനായിട്ട് ആ ജീവാത്മാവ് ഈശ്വരനെ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങുകയാണ്. ജന്തുരുവാച തസ്യോപസന്നമവിധം ജഗതിച്ഛയാത്ത നാനാതനോ ഭുവിചല ചരണാരവിന്ദം സോഹം വ്രജാമി ശരണം ഹ്യകുതോ ഭയം മേ ഏന ദൃശീഗതിർ അദൃശ്യ സതോനുരൂപ. ആ ജീവാത്മാവ് ഇവിടെ ജന്തു എന്നാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. കാരണം ആ ആത്മാവ് എല്ലാത്തിലും സമമാണ്. അത് മനുഷ്യ ശരീരമായിക്കോട്ടെ അന്യപ്രാണികളുടെ ആയിക്കോട്ടെ ഭഗവാനെല്ലാം സമമാണല്ലോ. അത് കാരണം കപില മഹർഷി ജന്തു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ജീവി പറയുകയാണ്, ലോകത്തിനെ രക്ഷിക്കുന്നതിനായിട്ട് സ്വ ഇച്ഛാനുസൃതമായിട്ട് നാനാവിധത്തിലുള്ള അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആ ഭഗവാൻ അങ്ങ് ഈ ഭൂമിയെ എല്ലാം ചലിപ്പിക്കുന്നത് അങ്ങ് തന്നെയാണ്. ആ ഈശ്വരൻ്റെ പാദകമലങ്ങളെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഒരു പക്ഷേ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അന്യജന്മങ്ങളിലൊന്നും ഈശ്വരനെ മാനിച്ചിട്ടേ ഉണ്ടാവില്ല. ഈശ്വരനില്ല ഒരു വ്യക്തി എന്ന് വിചാരിച്ചാളായിരിക്കാം. ആ ജീവാത്മാവാണ് ഇപ്പോൾ ഇവിടെ ഭഗവാനെ സ്തുതിക്കുന്നത്. അദ്ദേഹം അസത്തായിട്ടുള്ള എനിക്ക് ആ ജീവാത്മാവ് പറയാണ്, ഞാൻ അസത്താണ് ഭഗവാനെ, ഞാൻ നശ്വരനാണ്. ആ എനിക്ക് അഥവാ ഞാൻ അസുര സ്വഭാവമുള്ളവനാണ്,
എന്നാലും എനിക്ക് അങ്ങ് എൻ്റെ കർമ്മത്തിനനുസരിച്ചിട്ട് ഈ ഒരു ശിക്ഷ തന്നു, തക്കതായ എനിക്ക് ശിക്ഷ തന്നു, അങ്ങനത്തെ ഈ അവസ്ഥ എനിക്ക് അങ്ങ് തന്നിരിക്കുന്നു, ഇത് നല്ലതായി എന്നാണ് പറയുന്നത്. അനുരൂപമായിട്ടുള്ള ശിക്ഷയാണ്, അനുയോജ്യമായിട്ടുള്ള ഒരു ശിക്ഷ, അല്ലെങ്കിൽ എൻ്റെ കർമ്മങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അങ്ങ് എനിക്ക് തന്നിരിക്കുന്നത്. യസ്ത്വത്ര ബദ്ധ ഇവ കർമ്മഭിരാവൃതാത്മാ ഭൂതേന്ദ്രിയാശയമയീം അവലംബ്യമായാം അസ്തേ വിശുദ്ധമവികാരമഖണ്ഡബോധം ആദപ്യമാന ഹൃദയവസിതം നമാമി. ഭൂതങ്ങളെ, ഇന്ദ്രിയങ്ങളെ, പഞ്ചഭൂതങ്ങളെ, പിന്നെ ഇന്ദ്രിയങ്ങള്, അന്ധകരണം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതെല്ലാം ചേർന്നതായിട്ടുള്ള ഈ മായയെ അവലംബിച്ചിട്ട് കർമ്മങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിട്ട് ബന്ധനസ്ഥനായിട്ടുള്ള ഞാൻ മായാവിഹീനനും വികാരഹീനനും അപരിച്ഛിന്ന ജ്ഞാന സ്വരൂപി, അപരിച്ഛിന്നമായിട്ടുണ്ടെങ്കിൽ ഒരു മറവുമില്ലാത്ത ഭഗവാൻ സാക്ഷാൽ ജ്ഞാനസ്വരൂപിയാണ്. അങ്ങനത്തെ ആ ഭഗവാനെ, ആ ജ്ഞാനസ്വരൂപിയായിട്ടുള്ള അങ്ങയെ വളരെ അധികം ക്ലേശിക്കുകയാണ് ഞാൻ. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് അപ്രകാരത്തിലാണ് പ്രകാശിക്കുന്നത്. ഇപ്പോൾ ജീവാത്മാവ് പറയാണ്, ഞാൻ പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങള്, അന്ധകരണം, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഈ മായയെ അവലംബിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതെന്നെ ഇപ്പൊ ബന്ധനത്തിലാക്കി. പക്ഷെ അങ്ങോ, അങ്ങ് മായാവിഹീനനാണ്, വികാരഹീനനാണ്, അങ്ങ് ഒട്ടും തന്നെ മറവില്ലാത്ത, ഒട്ടും തന്നെ മറയ്ക്കപ്പെടാത്ത ആ ജ്ഞാനത്തോട് കൂടിയവനാണ്. അങ്ങനത്തെ അങ്ങ് ഞാൻ വളരെ ക്ലേശിക്കുന്നു. എൻ്റെ ഹൃദയത്തിലിതാ അങ്ങ് കരുണയോടുകൂടി പ്രകാശിച്ചിരിക്കുന്നു. ആ ഈശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ജീവാത്മാവ് ഭഗവാനെ സ്തുതിക്കുന്നത്. യ പഞ്ചഭൂതരചിതേ രഹിത ശരീരേ ഛന്നോ യഥാന്ദ്രിയ ഗുണാർത്ഥ ചിതാത്മഗോഹം തേനാവികുണ്ഠ മഹിമാനം ഋഷി തമേനം വന്ദേ പരം പ്രകൃതി പുരുഷയോപുമാംസം. പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ശരീരത്തിലെ ഇന്ദ്രിയങ്ങള്, ഇന്ദ്രിയ വിഷങ്ങള്, പല മൂന്ന് തരം ഗുണങ്ങള്, പിന്നെ ഈ ചൈതന്യം, ഇത് എന്നിവയാൽ ബന്ധനസ്ഥനായിട്ടുള്ള ഞാൻ, ബന്ധിക്കപ്പെട്ടുള്ള ഞാൻ, അങ്ങനെ ബന്ധിക്കപ്പെട്ട് കഴിയണ ഈ ഞാൻ, ഇവയിലൊന്നും ബന്ധനസ്ഥനാവാത്ത അനന്ത മഹിമയോടുകൂടിയവനും ജ്ഞാനസ്വരൂപിയും പ്രകൃതി പുരുഷന്മാർക്ക് ഉപരിയുമായിരിക്കുന്ന ആ പരമപുരുഷനായ അങ്ങയെ ഞാൻ വന്ദിക്കുന്നു ഭഗവാനെ എന്നാണ് ആ ജീവാത്മാവ് ഭഗവാനെ സ്തുതിക്കുന്നത്. യന്മായയോരു ഗുണകർമ്മ നിബന്ധനേസ്മിൻ സാംസാരികേ പതിചരം സ്ഥതിഭിക്രമേണ നഷ്ടസ്മൃതി പുനരയം പ്രവൃണീത ലോകം യുക്യാകയാ മഹദനുഗ്രഹം അന്തരേണ. യാതൊരുവന്റെ മായ കൊണ്ട് സ്വസ്വരൂപത്തെ മറന്ന് അനേകം ഗുണങ്ങൾ, കർമ്മങ്ങൾ എന്നിവയാൽ നിബിഡമായിട്ടുള്ള ഈ സംസാര മാർഗത്തിൽ സഞ്ചരിച്ച് അതിൽ തന്നെ പ്രയത്നിക്കുന്ന, അതിൽ തന്നെ മുഴുകിക്കഴിയുന്ന ജീവന് ഈശ്വരൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടല്ലാതെ മറ്റെന്തു യുക്തി കൊണ്ടാണ് മായാമോചനം അഥവാ മോക്ഷം, ആ മോക്ഷാവസ്ഥയെ സിദ്ധിച്ചിട്ട് സ്വസ്വരൂപത്തെ സ്വരൂപബോധത്തിന് ഞാൻ ആത്മാവാണ്, ഞാൻ ഈശ്വര അംശമാണ് എന്നുള്ള ഈ സ്വസ്വരൂപബോധത്തിനെ പ്രാപിക്കാൻ അങ്ങയുടെ കൃപല്ലാണ്ട് ആർക്കും സാധിക്കില്ല ഭഗവാനെ എന്നാണ് ജീവാത്മാവ് ഭഗവാനെ സ്തുതിക്കുന്നത്. ജ്ഞാനം യദേത അതഥാത് കഥമസ്സ ദേവ ത്രൈകാലികം ചിര സ്ഥിരചരേഷനുവർത്തിതാംശ തം ജീവകർമ്മ പദവീമനുവർത്തമാന താപത്രയോപശമനായ വയം ഭജേമ. സ്ഥാവര ജംഗമങ്ങളിലെ വൃക്ഷലതാദികൾ മുതൽക്ക് എല്ലാറ്റിലും, ജംഗമങ്ങളിലും സ്ഥാവരങ്ങളിലും എല്ലാം അന്തര്യാമിത്വേന വർത്തിക്കണം അഥവാ ജീവാത്മാവായിട്ട് വർത്തിക്കുന്ന യാതൊരു ദേവനാണോ ത്രികാലജ്ഞാനത്തെ പ്രദാനം ചെയ്തത്? പൂർവകാലങ്ങളെ ഓർമ്മ വരുന്നുണ്ട് എനിക്ക്, ഞാനിപ്പോൾ ഇവിടെ ബന്ധനസ്ഥനാണ് എന്ന് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഭഗവാനെ, ഇനി എൻ്റെ ഭാവിയിൽ എന്താവും, ഇതും ആ ജീവാത്മാവിനെ അപ്പം അറിയാം. അത് ആ ത്രികാല ജ്ഞാനങ്ങളെ പ്രദാനം എനിക്ക് ചെയ്തു അങ്ങ്. ജീവികളുടെ കർമ്മമാർഗത്തെ അനുസരിക്കുന്നവരായിട്ടുള്ള നമ്മൾ ജീവാത്മാക്കളെ
ആ ഈശ്വരനെ താപത്രയ ശാന്തിക്കായിക്കൊണ്ട് ഉപാസിക്കുന്നു. സാക്ഷാൽ ഒരു ഋഷിയുടെ മാതിരിയുള്ള അവസ്ഥയിട്ടുണ്ട് ഈ ജീവാത്മാവിന്, ഈശ്വര അംശമായിട്ടുണ്ട്. അതാ അത് കാരണം നമ്മൾ എല്ലാവരും സാധാരണ പറയാറുണ്ട്, ഗർഭസ്ഥ ശിശു അല്ലെങ്കിൽ നന്ന ചെറിയ ശിശു ഈശ്വര സ്വരൂപമാണ് എന്ന് പറയുന്നു. കാരണം അതിൻ്റെ ഉള്ളിലെ ആ ഈശ്വര തത്വം അപ്പോൾ പ്രകാശമാനാണ്, ചൈതന്യവത്താണ്, അതിന് സ്വാർത്ഥങ്ങളില്ല, അത് ഋഷി രൂപത്തിലാണ്. ആ ത്രികാല ജ്ഞാനം പോലും അതിന് പ്രാപ്തിയായിട്ടുണ്ട് ഭഗവാന്റെ കരുണ കാരണം. ആ ഭഗവാനെ ഇതാ ഞങ്ങള് ജീവാത്മാക്കളെല്ലാം അങ്ങയെ സ്തുതിക്കണു ഉപാസിക്കണു എന്നാണ് പറയണത്. ദേഹന്യദേഹ വിവരേ ജഡരാഗ്നിനാശ്രിത് വിൺമൂത്ര കോപപതിതോ വൃഷതപ്ത ദേഹ ഇച്ഛന്നിതോ വിവസിതം ഗണയൻ സ്വമാസാൻ നിർവാസ്യതേ കൃപണധീർ ഭഗവാൻ കദാനു. അല്ലയോ ഭഗവാനെ, മറ്റൊരാളുടെ ഉദരത്തിലെ രക്തം, മലം, മൂത്രം ഇവ നിറഞ്ഞ ഈ കുഴിയിൽ പതിച്ചിട്ട് ജഠരാഗ്നിയുടെ ചൂട് കൊണ്ട് എൻ്റെ ശരീരത അങ്ങനെ തപിച്ചുകൊണ്ടിരിക്കണു, ഇവിടെ നിന്ന് പുറത്തു പോകുന്നതിനുള്ള മാസങ്ങൾ, അതിനുള്ള സമയം, ആ ദിവസങ്ങളെയും എണ്ണിയും കൊണ്ടാണ് ഞാൻ ഇവിടെ കഴിയണത്. എന്നിൽ അങ്ങ് ദയാർഹനാവണം. ഈ ജീവാത്മാവ് ഭഗവാനെ പ്രകാരം സ്തുതിക്കുകയാണ്, എനിക്ക് എപ്പോഴാണ് ഈ ഗർഭത്തു നിന്ന് പുറത്തു പോകാൻ പറ്റുക, ഞാൻ എപ്പോഴും അങ്ങനെ മാത്രം സ്മരിച്ചിട്ടും ഭജിച്ചിരുന്നോളാം, ഈ ഗർഭത്തു നിന്ന് എന്നെ പുറത്തേക്ക് ഇറക്കി വിടണേ എന്നാണ് ഭഗവാനോട് സ്തുതിക്കുന്നത്. ഏനേന്ദ്രശീങ്കതിമസൗ ദശമാസ ഈശ സംഗ്രാഹിത പുരുദയേന ഭവാദൃശേന സ്വേനൈവ തുഷ്യതു കൃതേന സദീനനാഥ കോ നാമ തത് പ്രതി വിനാഞ്ജലിമസ്യ കുര്യാത്. അല്ലയോ ഭഗവാനെ, 10 മാസം പ്രായമായി എൻ്റെ ഈ ശരീരത്തിന്, ഞാൻ ഈ ഗർഭത്തിനുള്ളിൽ 10 മാസമായി കിടക്കുന്നു. ആ ഞാൻ പരമകാരുണികനായിട്ടുള്ള യാതൊരു നിന്ദുരുവടിയാൽ ഈ ജ്ഞാനാവസ്ഥയെ എനിക്ക് പ്രാപ്തി ചെയ്യാൻ സാധിച്ചു. അങ്ങയുടെ കൃപ കാരണമാണ്, അങ്ങയുടെ പരമകാരുണികത കാരണമാണ് എനിക്ക് ഈ ജ്ഞാനത്തിനെ, ഈ ഗർഭത്തിനുള്ളിൽ ഈ ജ്ഞാനാവസ്ഥയെ പ്രാപിക്കാൻ സാധിച്ചത്. ആ അങ്ങ് ദീനരിൽ അനുകമ്പയുള്ളവനാണ്, അവിടുന്ന് ചെയ്ത ആ പ്രവൃത്തിയിൽ അങ്ങ് സന്തുഷ്ടനാകണമേ. ഞാനല്ലാതെ എനിക്ക് അങ്ങേ എന്തിന് എങ്ങനെ സ്തുതിക്കാൻ പറ്റും, അങ്ങേ എപ്രകാരം ഞാൻ സ്തുതിക്കും, ഡാ ഞാൻ കൈകൂപ്പി ഇത് അങ്ങേ സ്തുതിക്കണു, അങ്ങ് എൻ്റെ ഇതിൽ സന്തുഷ്ടനായി തീരണമേ എന്നാണ് പറയണത്. അതിന് ഈ അങ്ങ് ചെയ്തിട്ടുള്ള ഈ കരുണ എനിക്ക് എല്ലാ ബോധവും തെളിയിച്ചു തന്നു. അതിനുള്ള ഒരു പ്രത്യുപകാരം ആയിട്ട് എൻ്റെ ഒന്നുമില്ല ഭഗവാനെ അങ്ങേക്ക് വേണ്ടി തരാനോ ചെയ്യാനോ. എൻ്റെ ഈ കൈകൂപ്പലല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് ഞാൻ ശക്തനായിട്ടുള്ളത്? കാരണം ആ ജീവാത്മാവ് ആ ഗർഭത്തിൽ, ആ ഗർഭാവസ്ഥയിൽ വിരക്തനായിട്ടുണ്ട്. വിരക്തി, ജ്ഞാനം, ഭക്തി എല്ലാം പ്രാപ്തമായിട്ട് ഒരു ഋഷിയെ മാതിരിയാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. പശ്യത്യയം ധിഷണയാനനു സപ്തവദ്രി ശാരീരകേ ദമശരീര പര സ്വദേഹേ യസൃഷ്ടയാ സപ്തമഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃദി ചൈത്യമിവ പ്രതീതം. സപ്തധാതുക്കളാൽ ബന്ധിക്കപ്പെട്ട മറ്റു ജീവികള്, രക്തം, മജ്ജ, മാംസം, മേധസ്, അതുമായിട്ടുള്ള 7 ധാതുക്കളുണ്ട് ശരീരത്തിൻ്റെ ഉള്ളില്, ഈ അസ്ഥി ആദ്യമായിട്ടുള്ളത്, ആ ജീവികളെ ശരീര സംബന്ധമായവ മാത്രമേ കാണുന്നുള്ളൂ. മറ്റ് ജീവികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലാത്ത അവരിലും ഇതെല്ലാം ഉണ്ട്, ഈ സപ്തധാതുക്കളുണ്ട്. അവർ ശരീര സംബന്ധമായ വിഷയങ്ങളെ മാത്രമേ കാണുള്ളൂ. മനുഷ്യർക്ക് മാത്രമാണ് ഈ ആധ്യാത്മിക ജ്ഞാനത്തിനും ആധ്യാത്മിക സംബന്ധം, ഭഗവാനായിട്ടുള്ള ആ ബന്ധത്തിനെയും അറിയാനും മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. പക്ഷേ ഇവിടെ മനുഷ്യൻ ഒരു മനുഷ്യനായിട്ട് ഞാൻ യാതൊരാളാൽ സൃഷ്ടിക്കപ്പെട്ട വിശേഷ ബുദ്ധി എനിക്ക് അങ്ങ് വിശേഷബുദ്ധി തന്നിട്ടുണ്ട്. മനുഷ്യർക്ക് മാത്രമാണ് വിശേഷബുദ്ധി ഉള്ളൂ, ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് വിശേഷബുദ്ധിയില്ല, വിവേകമില്ല. അതിനാൽ അങ്ങ് എനിക്ക് വിശേഷബുദ്ധി തന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങ് എന്നെ ഒരു കൃപയോടുകൂടി ഒരു മനുഷ്യനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു ഞാൻ. അതിനാൽ എൻ്റെ ഉള്ളിൽ മനസ്സിലെ ദമം ഇതെല്ലാം സ്വാഭാവികമായിട്ടൊരു മനുഷ്യ ശരീരത്തിൽ ഉള്ളതാണ്, അതിനെ ജാഗ്രത ചെയ്യേ വേണ്ടുള്ളൂ. ദമം, ശമം, നിയമം, ആ പ്രാണായാമം, പ്രത്യാഹാരം, ഇതെല്ലാം അഷ്ടാംഗയോഗത്തിൻ്റെ ഇതെല്ലാം
ഓരോ മനുഷ്യ ശരീരത്തിലുണ്ട്. ആ മനുഷ്യ ശരീരത്തിൽ അതിനെ പ്രകാശിപ്പിക്കേ വേണ്ടുള്ളൂ. ഇന്ദ്രിയങ്ങളെ പ്രത്യാഹാരം, ഇന്ദ്രിയങ്ങളെ അവനവൻ്റെ ആ അധീനത്തിൽ കൊണ്ടുവരാൻ ഓരോ ജീവനും സാധിക്കും ഒരു മനുഷ്യ ശരീരത്തിൽ. പക്ഷെ അതിനെ ചെയ്യണില്ല, അതിനെ വിഷയങ്ങളിലേക്ക് മാത്രമാണ് ശ്രദ്ധിപ്പിക്കുന്നത്. അങ്ങനത്തെ ആ ദമം, ശമം ആദിയായിട്ടുള്ള നിയമം, ആസനം, പ്രത്യാഹാരം, അത് എല്ലാ ശക്തികളെയും അങ്ങ് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യ ശരീരത്തോടുകൂടി എനിക്ക് അങ്ങ് ജന്മം തന്നു. അതിനാൽ ഒരാണ പുരുഷനായിട്ടുള്ള ആ ഭഗവാനെ ഹൃദയത്തിലും പുറത്തും ക്ഷേത്രജ്ഞൻ എന്ന പോലെ സാക്ഷാത്കാരമായിട്ട് എനിക്കിതാ ദർശിക്കാൻ സാധിക്കുന്നു. ഞാൻ എൻ്റെ ഉള്ളിലും അങ്ങയെ കാണുന്നു, ഈ എൻ്റെ ഹൃദയത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ ഗർഭത്തിലും ഞാൻ അങ്ങയെ കാണുന്നു, ഞാൻ അങ്ങയെ പ്രപഞ്ചത്തിൽ മുഴുവനിതാ എനിക്ക് അങ്ങയെ ദർശിക്കാൻ സാധിക്കുന്നു. അങ്ങ് ഒരു ക്ഷേത്രജ്ഞനാണ്, അഥവാ എല്ലാ ജീവജാലങ്ങളിലും ആ ചൈതന്യമായിട്ട് വസിക്കുന്നവനാണ്. അതാ എനിക്ക് സാക്ഷാൽ അങ്ങയെ ദർശിക്കാൻ സാധിക്കുന്നു എന്നാണ് ആ ജീവാത്മാവ് ഭഗവാനെ സ്തുതിക്കുന്നത്. ഇതേ അവസ്ഥയായിരുന്നല്ലോ, ഇതെല്ലാവർക്കും സാധിക്കുന്നതാണ്, സംഭവിച്ചതാണ് പരീക്ഷിതന്റെ. നമുക്കറിയാം പരീക്ഷിതന് ഭഗവാൻ ദർശനം കൊടുത്തു, പരീക്ഷിതനെ സംരക്ഷിക്കുകയും ചെയ്തു. സോഹം വസന്നപി വിഭോ ബഹു ദുഃഖവാസം ഗർഭാന നിർജിഗമിഷേ ബഹിരന്ധകൂപേ എത്രോപയാതമുപസർപ്പതിദേവമായ മിഥ്യാമതിർയതനു സംസ്കൃതി ചക്രമേത. അലയോ പ്രഭു, ഏറ്റവും ദുഃഖത്തോട് കൂടിയതാണ് എങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കിടക്കൽ എളുപ്പമല്ല ഭഗവാനെ, വളരെ വളരെ കഷ്ടങ്ങളും വളരെ വളരെ യാതനകളും എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പുറത്ത് കടന്ന് ഇതിനേക്കാളും അന്ധകാരവും ഇതിനേക്കാളും യാതന നിറഞ്ഞതുമാണ് ആ പ്രപഞ്ചം, ആ അന്ധകാര കൂപതലിക്ക് അല്ലെങ്കിൽ ആ അന്ധകാരത്തിലേക്ക് വീണ്ടും ഞാൻ പതിക്കാൻ ഇച്ഛിക്കണില്ല. വീണ്ടും ഒരു ജന്മമെടുത്തിട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് പോയിട്ട് ഇത് പ്രപഞ്ചം കാണുമ്പോൾ വളരെ വെളിച്ചം എല്ലാം നല്ലതായി തോന്നും, പക്ഷെ ഇത് വീണ്ടും നരകങ്ങളിലേക്കാണ് കൊണ്ടുപോവുക. ഇത് ഈ ജീവാത്മാവിന് അറിയാം, കാരണം ത്രികാല ദർശനത്തിനുള്ള ശക്തി ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കാരണം ആ ജീവാത്മാവ് പറയാണ്, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിപ്പോയാൽ എന്നെ വീണ്ടും മായ ആവേശിക്കും, ഞാൻ വീണ്ടും ആ നരകക്കുഴിയിലേക്ക് തന്നെ പോണ്ടി വരും, അതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പുറത്ത് കടന്നാൽ ആ ഭഗവത് മായ എന്നെ അധീനത്തിലാക്കും, മിഥ്യാബോധം എനിക്ക് സംഭവിക്കും. മിഥ്യാബോധം, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള അസദ്ബുദ്ധി, ആ ശരീരധ്യാസം, ആ ബോധം എനിക്ക് കിട്ടും. അതിനാൽ ഈ സംസാര ചക്രത്തിൽ കിടന്ന് ഞാൻ വീണ്ടും അലയേണ്ടി വരും, അതുകാരണം ഈ ഗർഭത്തിൽ നിന്ന് പുറത്തു പോവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഭഗവാനോട് ആ ജീവാത്മാവ് പ്രാർത്ഥിക്കുന്നത്. തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശു തമസ സുഹൃദാത്മനൈവ ഭൂയോ യഥാവ്യസനമേത അനേകരന്ധ്രം മാമേ ഭവിഷ്യത് ഉപസാധിത വിഷ്ണുപാദ. അതിനാൽ ഇനിയും അനേകം യോനികളിൽ പ്രവേശിച്ച് ഇപ്രകാരമുള്ള ദുഃഖം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങയെ എനിക്കിതാ മിത്രമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങ് ആ ഒരു മിത്രഭാവത്തിൽ എനിക്ക് ഈ ബുദ്ധി, ഈ ആത്മജ്ഞാനം, അങ്ങ് വിവേകം എനിക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്. ഈ ആത്മജ്ഞാനത്തിൻ്റെ അഥവാ ഈ വിവേകത്തിൻ്റെ സഹായത്തോടെ എൻ്റെ ആത്മാവിനെ ഈ സംസാര അന്ധകാരത്തിൽ നിന്ന്, ഈ സംസാര കൂപത്തിൽ നിന്ന് ഞാൻ ഒട്ടും വഴുകാതെ, ഭഗവാനെ എനിക്ക് ജന്മം കിട്ടിയാൽ ഞാൻ പിന്നെ അങ്ങയെ മാത്രമേ ഭജിക്കുള്ളൂ, ഞാൻ വീണ്ടും ഈ ഒരു ഗർഭത്തിൽ വരാൻ ഇഷ്ടപ്പെടില്ല, ഞാൻ ഒട്ടും താമസിക്കാണ്ട് അങ്ങയെ മാത്രം ഭജിക്കും എന്നെല്ലാമാണ് ആ ജീവാത്മാവ് ആ ഗർഭത്തിൽ കടന്നിട്ട് ഭഗവാനെ സ്തുതിക്കുന്നത്, വാഗ്ദാനങ്ങൾ ചെയ്യുന്നത്. കപില ഉവാച ഏവം കൃതമതിർഗർഭേ ദശമാസ്യ സ്തുവൻ ഋഷി സദ്യ ക്ഷിപ്പൻ ക്ഷിപത്യവാചീനം പ്രസൂത്തേ സൂതിമാരുത തേനാവസിഷ്ട സഹസാ കൃത്വാവാം ശിരാതുര വിനിഷ്ക്രാമതി കൃശ്രേണാ നിരുശ്വാസേ ഹതസ്മൃതി പതിതോ ഭുവ്യ ശൃംമൂത്രേ വിഷ്ഠാ ഭൂരിവ ചേഷ്ടതേരോരൂയദീ ഗതേ ജ്ഞാനം വിപരീതാം ഗതിം ഗത പരച്ഛന്ദം ന വിദുഷാ പുഷ്യമാണോ ജനേന സ അനഭിപ്രേതമാപന്ന പ്രത്യാഘാതുമനീശ്വര ശായിതോ ശുചിപര്യങ്കേ ജന്തുസ്വേദജദൂഷിതേ നേശ കണ്ടൂയനേങ്കാനം
ദിനേശ കണ്ടൂയനീങ്കാനാം ആസനോത്ഥാനചേഷ്ടനേ രുദന്ത്യാമ ത്വചം ദംശാമശകാമത്കുണാദയാം രുദന്തം വിഗതജ്ഞാനം ക്രമയക്രമികം യഥാ ഇത്യേവം ശൈശവം ഭുക്ത്വാ ദുഃഖം പൗഗണ്ഡമേവ ച അലബ്ധാഭീപ്സിതോ അജ്ഞാനാദ് ഇന്ദി ഇദം ഇദമന്യു ശുചാർപ്പിത സഹ ദേഹേന മാനേന വർദ്ധമാനേന മന്യുന കരോതി വിഗ്രഹം കാമേ കാമീശ്വന്ദായ ചാത്മന. കപില മഹർഷി പറയാണ്, മാതാവേ, ഇപ്രകാരമുള്ള ആ ഭഗവത് സ്തുതി കൊണ്ട് അവൻ്റെ ചിത്തം വളരെ സ്ഥിരമാകുന്നു എന്നാണ്. കാരണം ഭഗവാന്റെ സ്തുതികൾ, ഭഗവത് സ്മരണയിൽ ആരുടെ മനസ്സ് ശാന്തവുമാവും സ്ഥിരവുമാവും. ആ സമയത്ത് സ്തുതിവായുവിനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ അവന് ജന്മം കിട്ടുകയാണ്. ആ ഗർഭത്തിൻ്റെ ഉള്ളിലുള്ള ആ സ്തുതിവായു അഥവാ പ്രസവത്തിന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു വായു അവനെ ആ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി ജന്മം കൊടുക്കുന്നു. സ്മൃതിയും ആ ശ്വാസവും അവന് നിലച്ചു. ആ അത്രയും പീഡയോടുകൂടി ജന്മമെടുക്കുമ്പോൾ അതുവരെ ഒരു ഋഷിയെ മാതിരി വസിച്ചിരുന്ന ആ ജീവാത്മാവ് തൻ്റെ ആ എല്ലാ സ്മൃതിയും നഷ്ടപ്പെടുന്നു. താൽക്കാലിക സമയത്തേക്ക് ശ്വാസവും നിലയ്ക്കുന്നു. ആ ശ്വാസം നിലച്ചോടുകൂടെ അതിൻ്റെ എല്ലാ സ്മൃതികളും നഷ്ടമാവുന്നു. എന്നിട്ട് തല കീഴായിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് ആ ജീവൻ, ആ ആത്മാവ് ജന്മമെടുക്കണു, പുറത്തേക്ക് വരണു. രക്തം മൂത്രം മുതലായവയോട് കൂടിയിട്ടുള്ള ആ ശരീരം, അവനെ ശരീരം അനേകം രക്തം മൂത്രം അല്ലെങ്കിൽ മലം ആദ്യമെല്ലാം ആ ശരീരത്തിൽ പുരണ്ട് ആകെ വളരെ പങ്കിലമാണ്, വളരെ വൃത്തിഹീനമാണ്. ആ ശരീരത്തോട് കൂടിയിട്ട് ഒരു കൃമിയെ പോലെ അവൻ ജ്ഞാനവിഹീനനായിട്ട് ഉറക്കെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങണു. അവൻ്റെ ഇഷ്ടം എന്താണെന്നറിയാതെ ആ ശിശുവിന് എന്താണ് ഇഷ്ടം എന്നൊന്നും ആ ബന്ധുക്കൾ നോക്കില്ല. അവരവരുടെ ഇഷ്ടത്തിനുള്ളതാണ്, ആ കുഞ്ഞിന് തിന്നാനോ അല്ലെങ്കിൽ അതിന് ജീവിക്കാനോ, ആ തരത്തിലാണ് അതിനെ വളർത്തുക. ആ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ, മാതാപിതാക്കൾ എന്താണോ ഭക്ഷിക്കുന്നത് അത് ഭക്ഷിക്കും കൊടുക്കും. അപ്രകാരത്തിലുള്ള ജീവിതം അതിന് നയിക്കേണ്ടി വരുന്നു. അങ്ങനെ അതിനെ തീറ്റിപ്പോറ്റി വളർത്തണം. ഇഷ്ടമല്ലാത്തതാണ് അവർ ചെയ്യുന്നത് എങ്കിൽ കൂടി അതിന് മറുത്തൊന്നും പറയാൻ സാധ്യമാവണില്ല. മലമൂത്രാദികളും കൃമികീടാദികളും നിറഞ്ഞ കിടക്കയിൽ കിടന്നിട്ട് ആ കുഞ്ഞ് അല്ലെങ്കിൽ ആ ജീവാത്മാവ് ഉറക്കെ ഉറക്കെ നിലവിളിക്കണു, അതിനെ കൊതു കടിക്കണു, കൃമി കടിക്കണു, അതിന് പല പീഡകൾ അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ ബന്ധുക്കൾക്കൊന്നും ഇത് മനസ്സിലാവില്ല. ഇപ്രകാരം ദുഃഖം നിറഞ്ഞ ആ ശൈശവം കഴിയുന്നതോടുകൂടി അവൻ്റെ അജ്ഞാനവും ഇച്ഛകളും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്, ആഗ്രഹങ്ങളും വർദ്ധിച്ചു വരികയാണ്. കാരണം ഇത്ര ജ്ഞാനിയായിട്ട് ഗർഭത്തിൽ വസിച്ച ആ ജീവാത്മാവ് തൻ്റെ എല്ലാ ജ്ഞാനങ്ങളെയും നശിപ്പിച്ചു ഈ ബന്ധുക്കളുടെ കൂടെയുള്ള ആസക്തി കാരണം. എന്നിട്ട് അവരുടെ തരത്തിലുള്ള ജീവിതം തുടങ്ങി. അത് കാരണം അജ്ഞാനവും വർദ്ധിച്ചു, ഇച്ഛകൾ വർദ്ധിച്ചു, അത് കാരണം ആഗ്രഹങ്ങളും വർദ്ധിച്ചു വന്നു. ക്രമേണ ക്രമേണ കാമം, അഭിമാനം ആദി തുടങ്ങിയവയും വർദ്ധിച്ചു വന്നു. ലോഭം, കാമം, ക്രോധം, ലോഭം ഇത് വർദ്ധിച്ചു വരലൊടങ്ങി. തന്മൂലം അവൻ പലതിനോടും വൈരം സമ്പാദിച്ചു, പലതിനോടും അവൻ ക്രുദ്ധരായി, അവർ ഇവനോട് ദ്വേഷമായി. അങ്ങനെ പലരോടും വൈരവും രാഗദ്വേഷങ്ങളെ പ്രാപ്തി ചെയ്തു. എന്നിട്ട് വീണ്ടും ആ നാശത്തിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഭൂതേ പഞ്ചവിരാരബ്ദേ ദേഹേ ദേഹ്യഭുതോ അസഹൃത് അഹം അമേത്യ സദ്ഗ്രാഹ കരോതി കുമതിർമതിം തദർത്ഥം ഗുരുദേ കർമാബന്ധോ യാതി സംസ്തുതിയും ഏനുയാതി ദദത് ക്ലേശം അവിദ്യ കർമ്മബന്ധന യദ്യസദ്വിപതി പുനഃശ്നോദരകൃതാ കൃതോദ്യമേ ആസ്തിദോരമതേ ജന്തു തമോ വിശദിപൂർവവത്. ജീവൻ എല്ലാ സമയത്തും ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായ ശരീരത്തിൽ ഞാനെന്നും എൻ്റേത് എന്നും ഉള്ള ആ മിഥ്യ അഭിമാനം വെച്ച് പുലർത്തുന്നു.
അജ്ഞാനം മൂലം അവൻ ശരീരമാണ് ഞാൻ എന്ന് കരുതിയിട്ട് സദാ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. ഉദരത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ വയറിനും ലൈംഗിക ജനനേന്ദ്രിയത്തിനും വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായി പരിണമിക്കുന്നു. ഇതിൻ്റെ ആഗ്രഹപൂർത്തി പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അനവധി അനവധി പാപകർമ്മങ്ങൾ ചെയ്യുന്നു. ഉദരത്തിന് വേണ്ടി മാത്രമാണോ ഉദരം കുറച്ചേ വേണ്ടുള്ളൂ നിറയ്ക്കാൻ, അത് ജീവജാലങ്ങളും എല്ലാവരും നിറയ്ക്കുന്നുണ്ട്. ഇത് ആ ഉദരം എന്ന് പറയുന്നത് ഇവിടെ തൻ്റെ ആ ആസക്തികൾ എത്രയും കിട്ടിയാലും ഇനിയും 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 എന്നുള്ള ആ ലോഭം, കാമവും ക്രോധവും അത് കൂടിക്കൂടി വരുന്നു. അതിനാൽ പാപകർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ലോഭം, കാമം, ക്രോധം, ലോഭം, ഇതാണ് നരകത്തിൻ്റെ മൂന്ന് ദ്വാരങ്ങൾ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ജീവാത്മാവ് വീണ്ടും ആ ദ്വാരങ്ങളിലേക്ക് തന്നെ യാത്ര ചെയ്യാൻ തുടങ്ങി. സത്യം ശൗചം ദയാ മൗനം ബുദ്ധി ശ്രീർ ഹ്രീർ യശ ക്ഷമ ശമോ ദമോ ഭഗശ്ചേതി യസ്സംഗാദ്യാദി സംശയം തേഷ ശാന്തേഷു ഗൂഢേഷു ഖണ്ഡിതാത്മസ്വസാധുഷു സംഗം ന കുര്യോ ശോച്യേഷു യോഷിത് ക്രീഡാമൃഗേഷു ച ന തഥാസ്യ ഭവേ ഭവേന്മോഹോ ബന്ധശ്ചാന്യപ്രസംഗത യോഷിത് സംഗാദ്യഥാ പുംസോ യഥാ തൽസംഗി സംഗത സത്യം ശൗചം ബുദ്ധി ഐശ്വര്യം ക്ഷമ ലജ്ജ യശസ് മൗനം ശമദമാദികൾ മുതലായവയൊക്കെ ആ സ്ത്രീ ആസക്തനായിട്ടുള്ളവന് അല്ലെങ്കിൽ ആ സ്ത്രീകളോട് ആസക്തി കൂടിയവന് കാമിയായൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം, അവരോട് കൂടെയുള്ള ചേർച്ച കൊണ്ട് നഷ്ടമായിത്തീരുന്നു ഈ വ്യക്തിക്കും. ഇതെല്ലാം ആ ഗർഭത്തിൽ വസിക്കുമ്പോൾ വാഗ്ദാനം ചെയ്തു വന്നതാണ്, സത്യത്തിലേ ജീവിക്കൂ, ശൗചമായിട്ടേ ജീവിക്കൂ എന്നെല്ലാം. പക്ഷേ ഈ വിഷയികളായിട്ടുള്ള വ്യക്തികളോട് കൂടെയുള്ള ആ സംസർഗം കാരണം ഇതെല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടോ വെറും സ്ത്രീ ലമ്പടത്വവും അത്തരക്കാരോടുള്ള ചേർച്ചയും സ്വഭാവമാക്കി മാറ്റി. ഇത് ഈ സ്ത്രീ ലമ്പടത്വവും ഈ സ്ത്രീ ലമ്പടന്മാരോടുള്ള അല്ലെങ്കിൽ വിഷയികളായിട്ടുള്ളവരോടുള്ള ആ കൂട്ടുകെട്ട് എല്ലാറ്റിനേക്കാളും ഭയാനകമാണ് എന്നാണ് കപില മഹർഷി പറയുന്നത്. അതുകൊണ്ട് ആത്മഘാതികളും വിവേകഹീനരും, ഇവിടെ ആത്മഘാതി എന്ന് പറഞ്ഞെങ്കിൽ ആരും പോയിട്ട് ആത്മഹത്യ ചെയ്യണവരല്ല, കാരണം വീണ്ടും തൻ്റെ ആത്മാവിനെ അവർ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഒരു ഗർഭത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നു, നരകങ്ങളിൽ പ്രവേശിക്കേണ്ടി വരുന്നു. അപ്പോൾ ആത്മാവിന് വീണ്ടും വീണ്ടും പീഡ കൊടുക്കുകയാണ്. അല്ലാതെ ഈ ഒരു ശരീരം നശിപ്പിക്കൽ ആത്മഹത്യയല്ല. വീണ്ടും വീണ്ടും മനുഷ്യ ശരീരമോ അല്ലെങ്കിൽ അന്യശരീരമോ സ്വീകരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഈ ആത്മാവിന് പലതരത്തിലുള്ള പീഡകൾ അനുഭവിപ്പിക്കേണ്ടി വരിക, ഇതന്നെയാണ് ആത്മഘാതം. ആത്മഘാതികൾ അത്തരത്തിലുള്ളവരാണ് ആത്മഘാതികൾ എന്നാണ് കപില മഹർഷി പറയുന്നത്. അവർ വിവേകഹീനരാണ്, അശാന്തരാണ്. ആ ഇപ്രകാരത്തിലുള്ള അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ളവരോടും ഒരു കാലത്തും കൂട്ടുകെട്ടുകൾ പാടില്ല, അവരായിട്ടുള്ള സംഘം ഒരിക്കലും വെച്ച് പുലർത്തരുത് എന്നാണ് പറയുന്നത്. ഈ ആത്മഘാതികൾ വന്നെങ്കിൽ വിഷയികളായിട്ട് നരകത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കണ മദ്യപാനം, വ്യഭിചാരം, മോഷണം, ഹിംസ, കാമക്രോധ ലോഭികളായിട്ടുള്ളവരായിട്ടോ അവരായിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരായിട്ടോ ഒരിക്കലും ഒരു കൂട്ടുകെട്ടും വെച്ച് പുലർത്തരുത് എന്നാണ് കപില മഹർഷി പറയണത്. പ്രജാപതി സ്വാദുഹിതരം ദൃഷ്ടാ തദ്രൂപദർശിത രോഹിത് ഭൂത സോന്വധാവത് ഋഷിരൂപീഹ തത്രപ തൽസൃഷ്ടസൃഷ്ടസൃഷ്ടേഷു കോന്വഖണ്ഡിതധീ പുമാൻ ഋഷിം നാരായണം ഹൃദേ യോഷിൻ മയ്യേഹമായ ബലം മേ വശ്യമായ ശ്രീമയ്യാ ജൈനോ ദിശാം യാ കരോദീപദാക്രാന്താൻ ഭ്രൂവിജൃംഭേണ കേവലം. ഈ ഭഗവത് മായ ആരെയാണ് തൻ്റെ അധീനത്തിലാക്കാതിരിക്കുക? ആ ഒരു നാരായണനെ അല്ലാതെ ഈ നാരായണൻ്റെ മായ ആരെ തൻ്റെ സ്വാധീനത്തിലാക്കാത്തതുണ്ടല്ലോ, എല്ലാവരെയും ആക്കിയിട്ടുണ്ട്. പണ്ട് ആ ബ്രഹ്മാവ് തൻ്റെ പുത്രിയായിട്ടുള്ള സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ കണ്ടിട്ട് അതിൽ മോഹിച്ചു. എന്നിട്ട് ആ സരസ്വതിയുടെ പിന്നാലെ ഓടി. അപ്പോൾ ആ സരസ്വതി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതായിരുന്നില്ല, അതിനാൽ ഒരു പേടമാനായിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. അവളുടെ പിന്നാലെ അദ്ദേഹം ഒരു കലമാനായിട്ട് ഓടിയില്ലേ
എന്നാണ് ചോദിക്കുന്നത് കപില മഹർഷി. സ്ത്രീരൂപമാർന്നിട്ടുള്ള മായയിൽ സാക്ഷാൽ നാരായണനൊഴിച്ച് ആരാണ് മോഹിക്കാതിരിക്കുക? വെറും ഒരു പുരികക്കൊടി, ആ മായ തൻ്റെ ആ പുരികക്കൊടി ഒന്ന് ചലിപ്പിച്ചാൽ മതി, ഏത് വീരശൂര പരാക്രമികളും കൂടിയും ആ മായയ്ക്ക് അധീനപ്പെടും എന്നാണ് പറയുന്നത്. മഹാദേവൻ കാമാരിയാണ്, കാമദേവനെ വരെ സംഹരിച്ച ആളാണ്, പക്ഷേ അദ്ദേഹത്തിനെയും ആ ഭഗവാന്റെ മായ മോഹിപ്പിച്ചു. പിന്നെ ആരെയാണ് ആരാണ് ഇതെന്ന് ഈ മായെന്ന് രക്ഷപ്പെടുക എന്നാണ് ചോദിക്കുന്നത്. സംഗന്ന കുര്യ പ്രമദാ സുജാതു യോഗസ്യ പാരംപരപു പരമാരുരുക്ഷു മത്സേവയാ പ്രതിലബ്ധാത്മലാഭോ വദന്തിയ നിരയദ്വാരമസ്യ യോപയാദിശനേർമായോഷി ദേവവിനിർമ്മിത താം ഈക്ഷത ഈക്ഷേതാൽ മനോമൃത്യും തൃണേ കൂപമിവാവൃതം യാ മന്യദേവതിം മോഹാൻ മന്മായാം ഋഷഭായതീം സ്ത്രീത്വം സ്ത്രീസംഗത പ്രാപ്തോ വിത്താപത്യഗൃഹപ്രദം താം ആത്മനോ വിജാനീയാ പത്യപത്യഗൃഹാത്മകം ദേവേ ദൈവോപസാധിതം മൃത്യും മൃഗയോർ ഗായനം യഥാ. അതിനാൽ സജ്ജന സേവ കൊണ്ട് ജ്ഞാനം നേടി യോഗപദത്തിലെത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നവർ ആ നരകദ്വാരത്തിലേക്ക് അഥവാ യമാലയദ്വാരം എന്ന് പ്രസിദ്ധമായിട്ടുള്ള സ്ത്രീജനസേവയെ സ്ത്രീസംഘം വെടിയണം മാതാവേ എന്നാണ് പറയണത്. ആർക്കാണോ ജ്ഞാനം നേടിയിട്ട് യോഗ പദത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നിട്ട് ഭഗവത് പ്രാപ്തി അല്ലെങ്കിൽ മോക്ഷം ലഭിക്കേണ്ടത്, അവർ സ്ത്രീകളായിട്ടുള്ള സംഘം ഒഴിവാക്കണം, ഒട്ടും സ്ത്രീ സംഘം പാടില്ല. സ്ത്രീരൂപമാർന്ന ആ ഈശ്വരമായ കൊഞ്ചിക്കൊഴഞ്ഞു വരുമ്പോൾ അതെപ്രകാരമാണ്? ഒരു പുല്ല് കൊണ്ട് മൂടിയിട്ടുള്ള പൊട്ടക്കിണറായിട്ട് അതിനെ കണക്കാക്കണം എന്നാണ് പറയുന്നത്. കാരണം ആ പൊട്ടക്കിണറിൽ അത് പുല്ല് മൂടിയിട്ടുള്ള ഒരു 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 നല്ല മൈതാനമാണ് എന്ന് വെച്ച് നടന്നു പോയാൽ ആ പൊട്ടക്കുഴിയിൽ വീഴും, പിന്നെ നാശമാവും. സ്ത്രീ സംഘത്താൽ സ്ത്രീത്വം നേടിയ ആ ജീവാത്മാവ് അഥവാ പൂർവ്വജന്മങ്ങളിലെ പൂർവ്വജന്മത്തിലെ സ്ത്രീയെ സ്മരിച്ചുകൊണ്ട് തൻ്റെ ശരീരം വിടിഞ്ഞിട്ടുള്ള ആ ആത്മാവ് അത് പിന്നത്തൊരു ജന്മത്തിൽ അതിന് സ്ത്രീ ശരീരമാണ് കിട്ടുക. ആ ആത്മാവ് പുരുഷരൂപം എടുത്തു വന്ന ഭഗവത് മായയെ കണ്ടിട്ട് അത് മോഹിക്കുന്നു. ആ പുരുഷരൂപത്തിലുള്ള വന്ന ഭഗവത് മായയെ കണ്ടിട്ട്, അതാണ് ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, എല്ലാ ജീവാത്മാക്കൾക്കും, ഇവിടെ ജീവാത്മാവ് എല്ലാവരിലും സമമാണ്. അത് പുരുഷരൂപമായിരിക്കാം, സ്ത്രീ രൂപമായിരിക്കാം. അത് പുരുഷ രൂപത്തിൽ വന്ന ഭഗവത് മായയെ കണ്ടിട്ട് സ്ത്രീ ശരീരം ധരിച്ചിട്ടുള്ള ആ ഭഗവത് മായ മോഹിച്ചു പോണു. ഈ പുരുഷനാണ് എനിക്ക് പുത്രനെ തന്നത്, പുത്രാദികളെ തരുന്നു, എനിക്ക് സമ്പത്ത് തരുന്നു, എനിക്ക് ഗൃഹം തരുന്നു, ദ്രവ്യങ്ങൾ, എനിക്കുള്ള എല്ലാ ആടയാഭരണങ്ങളൊക്കെ തരുന്നു എന്ന് ആ പുരുഷനിൽ മോഹിക്കുന്നു. അപ്രകാരം തന്നെ സ്ത്രീ രൂപം ധരിച്ചു വരുന്ന ആ മായയിൽ പുരുഷരൂപത്തിൽ ഉള്ള ആ പുരുഷരൂപത്തിൽ വസിക്കുന്ന ആ ജീവാത്മാവും മോഹിച്ചു പോണു. അങ്ങനെ വേടൻ്റെ പാട്ട് കേട്ടിട്ട് മോഹിക്കണ ഒരു മാൻപേടയെ പോലെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ചെന്നു ചാടുന്നത് പ്രാരബ്ധത്തിലേക്കാണ്. ആ സ്ത്രീയും പ്രാരബ്ധത്തിൽ ചെന്ന് വീണു പുരുഷനിലുള്ള ആസക്തി കാരണം. അപ്രകാരം തന്നെ സ്ത്രീകൾ സ്ത്രീ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവും ഈ പുരുഷൻ്റെ ശരീരത്തിൽ ആ പുരുഷനിലുള്ള ആസക്തി കാരണം ആ മൃത്യുവിനെ സ്വീകരിക്കുകയാണ്. വീണ്ടും ജന്മെടുക്കേണ്ടി വരും, വീണ്ടും മരിക്കേണ്ടി വരും, മോക്ഷത്തിനുള്ള യാതൊരു വഴിയും കാണില്ല, കിട്ടില്ല എന്നാണ് പറയണത്. ദേഹേന ജീവഭൂതേന ലോകാ ലോകമനുവ്രജൻ ഗുഞ്ജാനയേവ കർമാണി കരോതി അവിരതം പുമാൻ ജീവോ ഹ്യശ്ചാനുഗോ ദേഹോ ഭൂതേന്ദ്രിയ മനോമയ തന്നിരോധോസ്യ മരണം ആവിർഭാവസ്തു സംഭവ ദ്രവ്യോപലബ്ധിസ്ഥാനസ്യ ദ്രവ്യേക്ഷാ യോഗ്യതാ യഥാ തത് പഞ്ചത്വമഹം മാനാത് ഉത്പത്തിർ ദ്രവ്യദർശനം. നിത്യവും കർമ്മങ്ങൾ ചെയ്തിട്ടും അതിൻ്റെ ഫലങ്ങൾ ഭുജിച്ചിട്ടും ആ ജീവാത്മാവ് ഇവിടെ ലിംഗാത്മാവായിട്ട്
ഒന്നും അത് സൂക്ഷ്മ ശരീരത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതിൽ സ്ഥൂല ശരീരത്തിൽ വസിക്കേണ്ടി വരുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്ത് തന്നെ ചുറ്റിക്കറങ്ങണു, ശരീരം സ്വീകരിക്കണു, പിന്നെ ആ ശരീരത്തിനെ ത്യജിക്കണു, സ്ഥൂല ശരീരത്തിനെ വീണ്ടും സ്വീകരിക്കണു, ഗർഭങ്ങളിൽ പോകണു, വീണ്ടും അതിനെ ശരീരം കിട്ടണു. അങ്ങനെ ചുറ്റിക്കറങ്ങാണ് ഈ ലോകത്ത്, അത് കറങ്ങി നടക്കുകയാണ്. അത് ഉപരിലോകങ്ങളിലേക്ക്, ഭഗവത്ധാമത്തിലേക്ക്, മോക്ഷപ്രാപ്തിക്ക് പോകണില്ല, അതിന് സാധ്യമാവണില്ല. പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരമാണ് ജീവൻ്റെ ആസ്ഥാനം. അതിൻ്റെ ഉത്ഭവം ജന്മമായിട്ടും അന്ത്യമൃത്യുവായിട്ടും കണക്കാക്കുന്നു. സ്ഥൂല ശരീരം കൊണ്ട് ഏത് സമയത്താണോ വസ്തുക്കളെ അറിയാൻ കഴിയാതിരിക്കുന്നത്, അതാണ് മരണം. ഈ സ്ഥൂലമായ ശരീരം നഷ്ടപ്പെട്ടാൽ ഗന്ധ ശബ്ദ രസ രൂപ സ്പർശ അനുഭവത്തിന് ആ ജീവാത്മാവിന് പിന്നെ സാധ്യമല്ല. അതിന് ഒരു ശരീരം ആവശ്യമാണ്. ഈ മരണം എന്താണ് എന്ന് ഇത് 11-ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. 22-ാം അധ്യായത്തിലുണ്ട് ആ ശ്ലോകങ്ങൾ, 38-ാമത്തെ ശ്ലോകം, ഇതിലൊക്കെ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതിനറിയാൻ സാധിക്കും. അപ്പൊ അന്ത്യകാലത്തിൽ ഈ മൃത്യു എന്താണ് എന്ന് ഭഗവാൻ അവിടെ ഉപദേശിച്ചിട്ടുണ്ട്. അന്ത്യകാലത്തിലെ സങ്കല്പശക്തിയാൽ തൻ്റെ മുൻപിൽ കാണുന്ന ആ രൂപത്തിലെ അഥവാ ആ പരബ്രഹ്മത്തിലേക്ക് അത്യന്തം അഭിനിവേശമുണ്ടായി. അങ്ങനെ അതിലേക്ക് സ്വന്തം ഈ ശരീരത്തിനെ മറന്നിട്ട്, ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ഈ ശരീരത്തിനെ മറന്നുകഴിഞ്ഞു, അതിനോടുണ്ടായിരുന്ന ഓർമ്മ നിശേഷവും ഇല്ലാണ്ടായിട്ട് വരണ ആ ഒരു അവസ്ഥയാണ് മരണം. സ്ഥൂലദേഹം നശിച്ചതുപോലെ മനസ്സ് നശിക്കില്ല. മനസ്സിൻ്റെ പൂർവ പര അനുസന്ധാന രൂപമായിട്ട് എന്ന് പറഞ്ഞാൽ പൂർവ്വ വിചാരങ്ങളെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ സമയത്തെ ആ സങ്കല്പശക്തിനെ, അതിനെ ആ ഓർമ്മകളെ തൽക്കാലം അത് ആ ആത്മാവ് മറക്കുകയാണ്, സ്തംഭിച്ചു പോവാണ്, ഇതാണ് മരണം. ഇത് ജ്ഞാനപാനയിലും നമുക്ക് കേട്ടിട്ടുണ്ട്. വിധി ചീടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതി ചീടുന്നു ദേഹം ഒരിടത്ത്, കൊതിച്ചീടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചീടുന്നു ജീവനും അപ്പോഴേ എന്ന് ജ്ഞാനപാനയിൽ പൂന്താനവും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശരീരത്തിനെ മറന്നു കളയാണ് ആ ജീവാത്മാവ് മറ്റുള്ള ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അതിനെയാണ് മൃത്യു എന്ന് പറയണത് എന്ന് ഇവിടെ കപില മഹർഷി മാതാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. യഥാശ്നോർദ്രവ്യാവയവ ദർശന യോഗ്യതാ യഥാ തദൈവ ചക്ഷുഷോ ദഷ്ടുർ ദൃഷ്ടത്വാ യോഗ്യതാനയോ തസ്മാ ന കാര്യ സന്ത്രാസോ ന കാർപ്പണ്യം ന സംഭ്രമ ബുദ്ധ്വാ ജീവഗതിം ധീരോ മുക്തസംഗേ ചരേദിഹ സമ്യക് ദർശനയാ ബുദ്ധ്യാ യോഗവൈരാഗ്യയുക്തയാ മായാ വിരചിതേ ലോകേ ചരേ ന്യസ്യ കളേബരം. എപ്പോഴാണോ നേത്രങ്ങൾക്ക്, അല്ലെങ്കിൽ ഏത് നമ്മുടെ ഇന്ദ്രിയത്തിനായിക്കോട്ടെ, അതിൻ്റെ ശക്തി, നേത്രങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ശ്രവണേന്ദ്രിയങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ കേൾവിശക്തി നഷ്ടപ്പെടുക, അപ്പോൾ തന്നെ ആ ഇന്ദ്രിയത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ കാഴ്ചശക്തിയോ ശ്രവണ ശക്തിയോ നഷ്ടപ്പെട്ടു എന്ന് കണക്കാക്കണം. അതുകൊണ്ട് മൃത്യുവിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട ആവശ്യകത ഇല്ല. ആ ഇന്ദ്രിയം അല്ലെങ്കിൽ ആ ശരീരം ഇപ്പോൾ ആ വിഷയങ്ങളെ അനുഭവിക്കുന്നില്ല, ഇത്രയാണ് വിചാരിക്കേണ്ടുള്ളൂ എന്താണ് മാതാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ആ ശരീരം ഇപ്പോൾ വിഷയങ്ങളായിട്ട് പ്രതികരിക്കണില്ല എന്നാണ്, മൃത്യു ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് മാതാവെ, മൃത്യുവിനെ കുറിച്ചിട്ട് ആകുലപ്പെടേണ്ട ഒരു കാര്യമില്ല. ധീരനായിട്ടുള്ളവൻ അഥവാ ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി ജീവൻ്റെ ഈ ഗതിവിധികളെ കുറിച്ചിട്ട് നല്ല പോലെ മനസ്സിലാക്കിയിട്ട് അനാസക്തനായിട്ട് ജീവിക്കണം, ചരിക്കണം. ജീവൻ ഇത് ശരീരം സ്വീകരിക്കും, ഇത് ശരീരം ത്യജിക്കും, ഇതൊരു വലിയ ഒരു സംഭവമൊന്നും അല്ല എന്നാണ് കപില മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. മായാനിർമ്മിതമായിട്ട് ലോകത്തിൻ്റെ ഒരംശം മാത്രമാണ് തൻ്റെ ഈ ശരീരം. ഇത് വലിയ ഒരു ഗംഭീരമായ കാര്യമൊന്നുമല്ല. ഇത് ഭഗവൻ മായയാൽ നിർമ്മിക്കപ്പെട്ട ഈ ലോകത്തിൻ്റെ ഒരംശമാണ്. ഓരോ വ്യക്തിയും വിചാരിക്കും ഞാൻ ഈ ലോകത്തിൽ ആരോ വലിയ ഒരാളാണ്. അങ്ങനെ ആലോചിച്ചാൽ ഈ ലോകത്ത് ആരും ഒന്നുമല്ല അല്ലേ. ഇത്ര വലിയ ലോകത്തിൽ, ഇത്ര വലിയ ഇതിൻ്റെ ഇടയിൽ ഒരു ജീവാത്മാവ്, എൻ്റെ ആ ശരീരം എന്താണുള്ളത്? ഒരു ഇറുമ്പിൻ്റെ, കൃമിയുടെ, അല്ലെങ്കിൽ ഒരു
കൊതുവിൻ്റെ അത്ര തന്നെയുള്ളൂ ഇത്രയും ഇതായി ഇപ്പം കണ്ടു കുറച്ച് കഴിഞ്ഞാൽ കാണില്ല, നശ്വരമാണത്. അപ്പം ഇത് മായാള നിർമ്മിതമായിട്ടുള്ള ഈ ലോകത്തിലെ ഒരു ചെറിയ ചെറിയ അംശം മാത്രമാണ് ഈ ശരീരം. ഇത് മനസ്സിലാക്കിയിട്ട് ഓരോ വ്യക്തിയോടും മോക്ഷം പ്രാപിക്കണമെങ്കിൽ യോഗം വൈരാഗ്യം ഇതിനെ സമ്പാദിച്ചിട്ട് നിരാസക്തനായിട്ട് സമ്യക് ദർശനത്തോടുകൂടി, അഥവാ ഒരു സന്യാസിയെ മാതിരി എല്ലാത്തിനെയും സമമായിട്ട് ദർശിച്ചിട്ട് ഒട്ടും നിരാസ ഒരു ഒന്നിലും ആസക്തി ഇല്ലാണ്ട് ഓ നിരാസക്തനായിട്ട് എല്ലാ ജീവജാലങ്ങളെയും സമമായിട്ട് ദർശിക്കുക. ഇത് നല്ലത് ഇത് ചീത്ത എന്നുമില്ല, ഇത് വലുത് ഇത് ചെറുത് ഒന്നുമില്ല. ആത്മഭാവത്തിൽ എല്ലാത്തിനെയും ദർശിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് മുക്തി പ്രാപ്തമാവുക എന്നാണ് കപില മഹർഷി ആ ദേവഹൂതിയായിട്ടുള്ള മാതാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമംസ്യാം സംഹിതായാം തൃതീയ സ്കന്ധേ കാപിലേയോപാഖ്യാനേ ജീവഗതിർനാമൈകത്രിംശത്തമോധ്യായ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിസ്വഭാവാൻ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പ